ഇത് ഇപ്പൊ ഇത് ഈ രണ്ട് തെങ്ങിന്റെ താഴ്ചയുണ്ട് ഈ ഈ കുഴിക്ക്, ഭയങ്കര താഴ്ചയാണ്. ഇവിടെ മലർന്നങ്ങ് കിടന്നിട്ട് ഒരു വിരൽ മാത്രം താ ഇവിടെ കുത്താൻ പറ്റി, ഈ തള്ള വിരൽ മാത്രം. എന്നിട്ട് അങ്ങനെ 15-15 മിനിറ്റ് കിടന്ന് നില വിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല. അന്നേരം രണ്ടുപേരും കൂടെ കിടന്നില്ലേ വെള്ളത്തിനകത്ത് കിടന്ന് കിടക്കുമില്ലയോ, അത് കണ്ട് ഞാൻ അങ്ങ് അറിയാതെ അങ്ങ് ചാടിയതാ. പിന്നെ അമ്മയെ പിടിച്ച് പൊക്കുമ്പോൾ മോൾ അങ്ങ് താരും. എന്നിട്ട് എനിക്ക് എന്തോ വേണമെന്ന് അറിയാൻ വയ്യ, ആരെ പിടിക്കും ആരെ പിടിക്കണ്ട. അത് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരു പുനർജന്മം തന്ന സന്ധിയാ. ആൻറ്റി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ കാണത്തില്ല, ഞങ്ങൾ കാണത്തില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനില്ലായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിനകത്ത് വീഴുന്ന ആരും അറിയത്തുമില്ല. ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല, അവരെ രക്ഷിച്ചതിന്റെ ഒരു സന്തോഷം എനിക്കിപ്പോ. നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് എഴുകോൺ ഇരുമ്പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നിക്ക് നാളെ കണ്ടോ ഈ ചേച്ചി ഒന്നല്ല രണ്ടു പേരുടെ ജീവൻ രക്ഷിച്ച ഒരു വലിയ, എന്താ പറയണ്ടേ, ഒരു രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച ഒരു ചേച്ചിയാണിത്. ദൈവതുല്യമാണ് ഇപ്പോൾ ചേച്ചി. നാട്ടുകാരെല്ലാം ഭയങ്കര അഭിമാനത്തോടെ നോക്കിക്കാണുന്ന സന്ധ്യ എന്നാണ് ചേച്ചിയുടെ പേര്. ആ സംഭവം, അതായത് ഈ കുളത്തിൽ വെള്ളം കോരാൻ വന്ന അമ്മയും മകളിലെ മകളാണ് ആദ്യം വെള്ളത്തിൽ പോയത്, പിന്നെ രക്ഷിക്കാൻ ഇറങ്ങിയ അമ്മയും വെള്ളത്തിൽ താഴ്ന്നുപോയി. അപ്പോൾ ഈ ചേച്ചി സമീപത്തുണ്ടായിരുന്നു, ഈ ചേച്ചിയാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ആ ചേച്ചിയോട് തന്നെ ചോദിക്കാം ആ സംഭവത്തെക്കുറിച്ച്. എന്താ ചേച്ചി സംഭവം, എന്തായിരുന്നു? ഞാനിന്ന് ശിവരാത്രിയുടെ അന്ന് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി ഇവിടെ തുണി എഴുതാൻ വന്ന്, തുണി എഴുതാൻ വന്ന് ഇവിടെ തുണി എഴുതിക്കൊണ്ടിപ്പോൾ അമ്മയും മോളും കൂടെ വെള്ളം എടുക്കാൻ വരുന്നു. അങ്ങനെ മോള് ഇറങ്ങി വെള്ളം എടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോയി. പോയി ഒരു 3-4 പ്രാവശ്യം അങ്ങോട്ടായപ്പോൾ ഇവിടെ വന്ന് വെള്ളം എടുക്കാൻ നേരം തട്ടി അങ്ങ് വെള്ളത്തിൽ വീണ്, കുഴിയിലോട്ട് അങ്ങ് വീണ്. അന്നേരം ഞാൻ അവിടെ കണ്ടോണ്ട് തുണി എഴുതിക്കൊണ്ടിരുന്നായിരുന്നു. അമ്മ എന്നേരം കണ്ടോണ്ട് വന്നു. അന്നേരം ആ ചേച്ചി ചാടൂന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി എടുത്ത് ചാടല്ലേ ചാടല്ലേ എന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആ ചേച്ചി എൻ്റെ പൊന്നു മോളെ എന്ന് പറഞ്ഞ് എടുത്തങ്ങ് വെള്ളത്തിൽ ചാടി ചാടി. ഞാൻ വിചാരിച്ച ചേച്ചിക്ക് നീന്തറിയാന്ന്. അന്നേരം രണ്ടുപേരും കിടന്ന് വെള്ളം കുടിക്കുക. അങ്ങനെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനെടുത്തങ്ങ് ചാടി ചാടി അമ്മയും മോളെയും പിടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടത്തില്ല. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അമ്മയുടെ മുടി എനിക്ക് പിടികിട്ടി. അമ്മയെ പിടികിട്ടിയപ്പോൾ പിന്നെ മോളെ കാണുന്നില്ല, വെള്ളത്തിൽ താങ്ങും. അങ്ങനെ ഞാൻ കാലു കൊണ്ടൊന്ന് കറക്കി, ഇപ്പം കാണാൻ എൻ്റെ കാലെ തട്ടി കുഞ്ഞ് പൊങ്ങി വന്ന്. അങ്ങനെ ആ കൊച്ചിൻ്റെ മുടിയിലും കയറി പിടിച്ച് വലിച്ചതാ. എങ്ങനെയോ ഇവിടെ ഞാൻ ഇവിടെ വരെ വന്ന് വന്ന് മലർന്ന് കിടന്നുകൊണ്ട് രണ്ട് കയ്യിലായിട്ട് രണ്ടുപേരുടെ മുടിയും പിടിച്ച് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് കിടന്ന് നിലവിളിക്കും. ആരും വരുന്നില്ല. 15 മിനിറ്റ് നേരം അങ്ങ് നിലവിളിച്ച്, ഒരു മനുഷ്യരും വരുന്നില്ല, ആരുമില്ല, എല്ലാവരും കെട്ടുകാഴ്ച അങ്ങനെയൊക്കെ അങ്ങ് പോയി. അങ്ങനെ കുറേ നേരം ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചിയും കൂടെ ഒന്ന് പോവാൻ പറഞ്ഞ്. ചേച്ചിക്ക് പോവാനും നിലവിളിക്കാനും ഒന്നും ചേച്ചിക്ക് വയ്യ. ചേച്ചി അങ്ങ് അവശതയായിപ്പോയി. ഓർക്കാൻ പക്ഷേ എനിക്കങ്ങ് അന്ന് മുതലേ അങ്ങ് ടെൻഷനാണ്, മനസ്സങ്ങ് കൈവിട്ട് പോയി കഴിഞ്ഞു. അന്നേരം രണ്ടുപേരും കൂടെ കിടന്നില്ലേ വെള്ളത്തിനകത്ത് കിടന്ന് കിടക്കുമില്ലയോ, അത് കണ്ട് ഞാൻ അങ്ങ് അറിയാതെ അങ്ങ് ചാടിയതാ. നോക്കിക്കാൻ പറ്റത്തില്ല, അങ്ങനെ എടുത്തങ്ങ് ചാടി. എനിക്കല്ലാതെ ഞാൻ ഇതിനകത്ത് ഇറങ്ങത്തില്ല, എനിക്ക് പേടിയാ. വെള്ളത്തിൽ മുങ്ങിയും താരിയും ചെയ്യും, മോളങ്ങ് താന്നു. അങ്ങനെ പിന്നെ ഞാൻ ആ കാലുകൊണ്ട് തട്ടിയപ്പോൾ മോളിഞ്ഞ് മേളിലോട്ട് വന്നപ്പോൾ മുടിയിലെത്തിപ്പിടിച്ച് രണ്ടുപേരെയും കൂടെ വലിച്ചെടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെഞ്ചത്ത് കിടത്തിയേക്കുക. ഇവിടെ ഞങ്ങളുടെ തല മാത്രമേ പൊങ്ങിയിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം വെള്ളത്തിലാണ്. ആരുമില്ല, ഇവിടുന്ന് പിടിച്ച് കയറ്റാതെ ഇവിടുന്ന് കയറാൻ ഒക്കത്തില്ല. അവിടെ ഇതേപോലെ കുഴിയാ, താഴോട്ട് കുഴിയാ. അങ്ങനെ കിടന്ന് പിന്നെ കുറച്ച് ഒരു ശക്തമായിട്ട് കിടന്ന് കൂവിയപ്പം ഈ ഇവിടുത്തെ ഒരു കൊച്ചു വന്ന്, കാവ്യ എന്ന് പറയുന്നത്, അത് ഓടി വന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ അപ്പച്ചിയും മാമനും കൂടെ ഓടി വന്ന് പിന്നെ അവർ പിടിച്ചു കയറ്റി ഞങ്ങളെ. ഇല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞെങ്കിൽ എനിക്ക് കയ്യും കാലും ഒക്കെ വിറയ്ക്കാനും തുടങ്ങി. നെഞ്ചുവേദന, നല്ല ശക്തമായി നെഞ്ചുവേദനയൊക്കെ വന്ന്. അന്നൊന്നും ആരും അറിഞ്ഞില്ല ഞാൻ ഇവിടുന്ന് കയറി. എനിക്കങ്ങ് തീരെ വയ്യ, സുഖമില്ല. ഞാൻ ജോലിയും കഴിഞ്ഞല്ലേ വന്നേ ഇവിടുന്ന്. വന്ന് ഞാൻ TKM കോളേജ് കരിക്കോട്, എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ ഈ ക്ലീനിങ്ങാ ഏജൻസിയുടെ, ഓംകാർ ഏജൻസിയുടെ അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പിറ്റേന്നായിട്ട് എഴുന്നേക്കാനൊന്നും വയ്യ. എനിക്ക് നെഞ്ചുവേദനയും എന്തോ ഭയങ്കര ഭാരവും ശരീരത്തിന്. അങ്ങനെ ആരും അറിഞ്ഞില്ല. അമ്മയും മോളും ബോധമില്ലായിരുന്നു. അവർ ഞാൻ പറഞ്ഞു തന്നെ അവർ രക്ഷപ്പെടുമെന്നൊന്നും അവർ വിചാരിച്ചില്ലെന്ന്. ഞാൻ എടുത്തു ചാടിയെന്ന് ഒന്നും അവരറിയുന്നില്ല. മോള് പറഞ്ഞ് അപ്പോഴത്തേക്ക് അവളങ്ങ് കണ്ണടച്ചെന്ന്, ഇനി എല്ലാം തീരാൻ പോവാന്ന് മനസ്സിലായി. അവളങ്ങ് കണ്ണടച്ചെന്ന്, പക്ഷെ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് എനിക്കും അറിയത്തില്ല. അല്ല, ചേച്ചിയൊക്കെ എന്നോട് വെച്ച് കെട്ടുകാഴ്ചയാണോ വരുന്നില്ലയോന്ന് ഞാൻ പറഞ്ഞത്, ആ വരുന്ന ചേച്ചി പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് തുണി ലാസ്റ്റ് തുണി കഴുകി എടുത്ത് പോകാറായപ്പോഴാണ് ഇവർ വരുന്നത്. പക്ഷെ ഞാനില്ലായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെടത്തില്ല. ആ വെള്ളം എടുക്കാൻ വന്നേ. ഞാനില്ലായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിനകത്ത് വീഴുന്ന ആരും അറിയത്തുമില്ല. ഇത് വർഷങ്ങളായിട്ട് കിടക്കും, ഞങ്ങളുടെ പൊടുന്നാൾ മുതലേ ഇങ്ങനെ കിടക്കുക. അന്നേരം എന്ന് പറഞ്ഞ് ഞാൻ അല്ലാതെ വെള്ളത്തിൽ ഇറങ്ങത്തില്ല, എനിക്ക് പേടിയാ. ഈ വെള്ളത്തിൽ ഇവിടെ വാങ്ങണം മന്നിന്ന് വെള്ളം കോരത്തുള്ളൂ, അതായത് വെള്ളത്തിൽ ഇറങ്ങത്തോ ഒന്നുമില്ല. ഇവിടെ നിന്ന് വെള്ളം കോരി തുണി എഴുകും പോവും. പക്ഷെ അന്നേരം ഒന്നും നോക്കിയില്ല. അമ്മയും മോളും കിടന്ന് വെള്ളം കുടിക്കുക, അത് കണ്ടെടുത്ത് ചാടിയത്. ഒന്നും നോക്കിയില്ല. അവരെന്നെ പിടിച്ച് താക്കുന്ന, പക്ഷെ അവർ ഇങ്ങനെ പൊങ്ങി വന്നപ്പം എൻ്റെ രണ്ടു ആദ്യം മോളെ പിടിച്ച് പൊക്കുമ്പം അമ്മ അങ്ങ് താന്നു പോവും, പിന്നെ അമ്മയെ പിടിച്ച് പൊക്കുമ്പോൾ മോളങ്ങ് താരും. എന്നിട്ട് എനിക്ക് എന്തോ വേണമെന്ന് അറിയാൻ വയ്യ, ആരെ പിടിക്കും ആരെ പിടിക്കണ്ട, ആരെ പിടിക്കണമെന്ന് അറിയാൻ വയ്യ. അവർ താരാതിരിക്കാനുള്ള പരിശ്രമമല്ല ഞാൻ ചെയ്യുന്നുണ്ട്.
അങ്ങനെ പിന്നെ ഞാൻ ഈ ചേച്ചിയുടെ മുടി കിട്ടി. അന്നേരം എൻ്റെ എനിക്ക് പണ്ട് ആരോ പറഞ്ഞ കണക്ക് എനിക്ക് ഓർമ്മയുണ്ട്, കയ്യിലും കാലും ഒന്നും പിടിക്കരുത്, നമ്മളിവിടെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ അങ്ങനെ മുടി മുടി ചുറ്റി പിടിച്ച് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അപ്പോഴത്തേക്ക് മോള് മേളിലില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി എനിക്ക് വയ്യച്ചു, എൻ്റെ ശരീരമെല്ലാം കുഴയുന്നു. എന്നിട്ട് ആ ചേച്ചി അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ ഈ കാലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടി, ഇങ്ങനെ തട്ടിയപ്പം കാണാൻ മോള് പൊങ്ങി ഇഞ്ഞു വന്ന്. ഞാൻ മുടിയിൽ ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചതാ. പിന്നെ എനിക്ക് രണ്ടുപേരോടെ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല. അവരെ ഒരാളെ വിട്ടെങ്കിൽ എനിക്ക് കൈ കുത്തി കയറാൻ പറ്റൂ. ഞാൻ പിന്നെ ഇവിടെ അങ്ങ് കിടന്ന് ഇതാണ്ട് ഈ ചരുവിന് ഇവിടെ മലർന്നങ്ങ് കിടന്നിട്ട് ഒരു വിരൽ മാത്രം എന്താ ഇവിടെ കുത്താൻ പറ്റി, ഈ തള്ള വിരൽ മാത്രം. എന്നിട്ട് അങ്ങനെ 15-15 മിനിറ്റ് കിടന്ന് നിലവിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല, ആരുമില്ല. ഉറക്കം നിലവിളിക്കുക, അവസാനം എൻ്റെ കൈയും കാലും വേദന, നെഞ്ചൊക്കെ അങ്ങ് വേദന എടുക്കൂ. എനിക്ക് ഇവർ രണ്ടും ഇങ്ങനെ കിടക്കൂല്ലയോ. ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് അയഞ്ഞ് കിടക്കും, നെഞ്ച് വേദന എടുക്കുന്നു എനിക്ക്, കൊച്ചിതൊന്നും അറിയുന്നില്ല. അവൾ പറയുന്നത് അവൾക്ക് ബോധമില്ലായിരുന്നു, ഞാൻ ഈ പറഞ്ഞൊന്നും അവൾ അറിയുന്നില്ല. അങ്ങനെ എനിക്ക് തന്നെ അറിയുമ്പോൾ ഒരു വിരളാണ് ഞാൻ അവിടെ കുത്തി വെച്ചിരുന്നത്, ഇവിടെ തള്ള വിരൽ മാത്രം. പിന്നെ അവരൊക്കെ വന്ന് പിടിച്ച് കയറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ 3 പേരും പോകുമായിരിക്കും. കുറച്ച് നേരം കൂടെ ചിലപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റും. പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ 2 മക്കളെ ഞാനങ്ങ് ആലോചിച്ചു. ഞാൻ എൻ്റെ കണ്ണു മുന്നിൽ കണ്ടാൽ ഞാൻ അങ്ങനെ നോക്കിയിരിക്കത്തില്ല, ഇനിയായാലും നോക്കിയിരിക്കത്തില്ല. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച എങ്ങനെയൊക്കെയോ വീട്ടിൽ ആഹാരമൊക്കെ വെച്ച് പിന്നെ അവിടെ അങ്ങ് കിടന്ന് പിന്നെ കുടുംബശ്രീയിൽ നിന്ന് തന്നെ വിളിച്ച് ഞാൻ അങ്ങനെ പോയി. എനിക്ക് വയ്യ, എൻ്റെ തലയിലൊരു ഭാരം വെച്ചേക്കുന്ന കണക്ക് എനിക്ക് വയ്യ. എനിക്ക് ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല, അവരെ രക്ഷിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്കിപ്പോൾ. ഇത്രയും പേര് എവിടെ നിന്നല്ല എന്നെ വിളിച്ചു, എനിക്ക് അന്നേരം തന്നെ ഞാൻ ഇത്രയും വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തേന്നുള്ളൊരു സന്തോഷം എനിക്ക്. എനിക്ക് ആ മോള് വന്ന് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി. കാര്യം ഒരാളെ കിട്ടി, ഒരാളെ കിട്ടിയില്ലെങ്കിൽ അതും വേദനയില്ലേ. അങ്ങനെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് പേടിയില്ല. ഇത് ഇപ്പം ഇത് ഈ 2 തെങ്ങിൻ്റെ താഴ്ചയുണ്ട്, ഈ കുഴിക്ക് ഭയങ്കര താഴ്ചയാണ്. ഇവിടെ ഇത് ഇവിടെ മൂലം കൂടെ കുഴിയാണ്, ഇവിടെ കരയില്ല. ഞാൻ പിന്നെ ഓളം അടിച്ച് ഇവിടെ നിന്നതാ. വലുതെന്ത്, 21 വർഷം കഴിഞ്ഞ് നീന്തലൊക്കെ, കുളത്തിലിറങ്ങി നീന്തിയിട്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മ എടുത്ത് ചാടിയത്. അമ്മയായിച്ച് കാലൊക്കെ വെക്കാൻ പറ്റുമായിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അങ്ങ് താഴോട്ട് അങ്ങ് പോകുമായിരുന്നു. എന്നിട്ട് ആൻറ്റി എളുപ്പം ചാടിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം നോക്കിയപ്പോൾ അമ്മയുടെ മുടിയെ കിട്ടി. അങ്ങനെ അമ്മയുടെ മുടിയെ പിടിച്ച് പൊക്കിയപ്പോഴത്തേക്കിന് ഞാൻ താന്നുപോയി. പിന്നെ അമ്മയെ വിട്ട് എന്നെ പിടിച്ച്, അന്നേരം അമ്മയും താന്നുപോയി. പിന്നെ അമ്മയുടെ മുടി പിടിച്ചങ്ങ് മേലോട്ട് എടുത്തപ്പോൾ എന്നെ കാണുന്നില്ല, ഇവിടെ ഫുള്ള് നോക്കിയപ്പം കാണുന്നില്ല. പിന്നെ ആൻറ്റി കാല് വെച്ചൊന്ന് കറക്കിയപ്പോൾ എൻ്റെ മുടി തട്ടി ഞാൻ പൊങ്ങി വന്നു. എന്നിട്ട് ആൻറ്റി എൻ്റെ മുടിയിലും കൂടെ പിടിച്ചിട്ട് ഞാനാണെങ്കിൽ കണ്ണടച്ചായിരുന്നു, കാരണം അമ്മ ചാടിയതോ ആൻറ്റി രക്ഷിക്കുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ കണ്ണടച്ചുകൊണ്ടങ്ങ് ആ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ കണ്ണ് ഉറക്കുമ്പോൾ ഞങ്ങൾ 3 പേരുടെ ഇവിടെ കിടക്കുന്നേ കാണുന്നത്. ആൻറ്റി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങളിവിടെ കാണത്തില്ല, ഞങ്ങൾ കാണത്തില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യ പറയുന്നുണ്ട് ചേച്ചി ചാടല്ലേന്ന് പറഞ്ഞെങ്കിലും അതൊന്നും അന്നേരം എൻ്റെ മൈൻഡിലില്ല. പിന്നത്തെ കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ശ്വാസത്തിന് വേണ്ടിയുള്ള ആ ഒരു പിടച്ചിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മൂക്കിലും വായിലും ഒക്കെ അങ്ങ് വെള്ളം ശക്തിയായിട്ട് കയറുവാണ്. അന്നേരം ഞങ്ങൾ വിചാരിക്കുന്ന തീർന്ന് കണ്ണം കടച്ച്, ഇനി ഒന്നും അറിയണ്ട, ഞങ്ങൾക്കറിയാം ഇവിടെ വീണത്തുള്ള ആരും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പം ഇങ്ങനെ കരയിൽ, അതാ ഞങ്ങൾ കാണുന്ന സന്ധ്യയാണ്, ഞങ്ങൾ കാണുന്ന സന്ധ്യ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ദൈവം സന്ധ്യയാ, ഞങ്ങൾക്കൊരു 2ാം ജന്മം തന്നത് സന്ധ്യയാണ് ദൈവം. ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മുമ്പേ സന്ധ്യയ്ക്ക് വേണ്ടിയാണ്. സന്ധ്യയ്ക്ക് വേണമെങ്കിൽ നോക്കി ഇവിടെ നിന്ന് നിലവിളിച്ചാൽ മതിയായിരുന്നു. 2 പേരും കൂടെ ചാടിയപ്പോൾ അയാൾക്കുള്ള ജീവനും അപകടത്തിൽ വരും. അതുകൊണ്ട് ഞാൻ നിലവിളിക്കുക, ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കട്ടെന്ന് സന്ധ്യയ്ക്ക് വിചാരിക്കാം. പക്ഷെ അതൊന്നും സന്ധ്യ അന്നേരം സന്ധ്യയുടെ മക്കളെയോ അമ്മയോ അച്ഛനെയോ ഒന്നും സന്ധ്യ ആലോചിച്ചില്ല. അത് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരു പുനർജന്മം തന്ന സന്ധ്യയാണ്. കണ്ണീരൊന്നും ഇല്ല, അത്രയ്ക്ക് ഞങ്ങൾ സങ്കടപ്പെട്ട്. എങ്ങനെ ഞാൻ ഈ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു സന്ധ്യയ്ക്ക് പോലും ഇപ്പം അറിയാൻ വയ്യാത്ത. സന്ധ്യ അഭിമാനമാണ്, നാടിൻ്റെ അഭിമാനം തന്നെ.